നമസ്കാരം, ന്യൂസ് അറ്റ് വൺ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. വിലക്കയറ്റ പ്രശ്നത്തിൽ ഇടതു മുന്നണിയുടെ പ്രത്യക്ഷ സമരം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏകദിന ഉപവാസം തുടരുന്നു. വിലക്കയറ്റം തടയാനായില്ലെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് BS. CMPക്ക് LDFലേക്ക് സ്വാഗതമെന്ന് TJ ചന്ദ്രചൂഡൻ. തെറ്റുതിരുത്തി വേണം മടങ്ങിവരാനെന്നും RSP ജനറൽ സെക്രട്ടറി. കേരളത്തിലേക്കുള്ള സ്പിരിറ്റ് കടത്ത് പരിശോധനകൾ ശക്തമാക്കുമെന്ന് എക്സൈസ് മന്ത്രി. നിയമങ്ങൾ കാറ്റിൽ പറത്തി. പലയിടത്തും ചെറുകിട ഭക്ഷണശാലകളിൽ പരസ്യ മദ്യവിൽപ്പന. വ്യാജ മദ്യമാഫിയെക്കുറിച്ചുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണ പരമ്പര തുടരുന്നു. കോടതി ഉത്തരവിന് പുല്ലുവില. വാഹനങ്ങളിലെ സൺഫിലിം ഒഴിവാക്കണമെന്ന ഉത്തരവ് പൂർണ്ണമായും നടപ്പാക്കിയില്ല. സൺഫിലിമുകൾക്ക് പകരം കാർട്ടണുകൾ വ്യാപകം. ഗാഡ്ഗിൽ കമ്മിറ്റി ശുപാർശകൾ എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ നടപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾക്ക് രൂപം നൽകുമെന്ന് കസ്തൂരിരംഗൻ. എല്ലാവരിൽ നിന്നും വീണ്ടും തെളിവെടുക്കാൻ തയ്യാർ. റിപ്പോർട്ട് രണ്ടു മാസത്തിനകം നൽകുമെന്നും കസ്തൂരിരംഗൻ. രഞ്ജി ട്രോഫിയിൽ ആന്ധ്രയ്ക്കെതിരെ കേരളം പൊരുതുന്നു. ജഗദീഷിന് അർദ്ധ സെഞ്ചുറി. കൊൽക്കത്ത ഏകദിനത്തിൽ കോഹ്ലി കളിക്കുന്ന കാര്യം സംശയമെന്ന് BCCI. വിശദമായ വാർത്തകളിലേക്ക്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പരസ്പരം തമ്മിൽ തല്ലുകയാണ് കോൺഗ്രസുകാരെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഏകദിന ഉപവാസം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിലക്കയറ്റം തടയാനായില്ലെങ്കിൽ ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നും VS പറഞ്ഞു. വിലക്കയറ്റം തടയാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന പരാതി ഉയർത്തിയാണ് LDFന്റെ ഏകദിന ഉപവാസ സമരം നടക്കുന്നത്. മുഴുവൻ LDF സംസ്ഥാന നേതാക്കളും MLAമാരും ജനപ്രതിനിധികളും സമരത്തിൽ പങ്കെടുക്കുന്നു. സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച് ഓരോ പാർട്ടിയുടെയും വർഗ ബഹുജന സംഘടന കൂടി അണിനിരന്നതോടെ സെക്രട്ടറിന് മുന്നിൽ വലിയ പ്രതിഷേധ കൂട്ടായ്മ തന്നെയായി. ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടി സർക്കാരിനെയും KPCC പുനഃസംഘടനയെയും പരിഹസിച്ചു. ഒരു സെക്രട്ടറി, ഒരു ട്രഷറർ, 21 ജനറൽ സെക്രട്ടറിമാർ, 42 സെക്രട്ടറിമാർ, 14 ജില്ലകളിലെ ജില്ലാ പ്രസിഡന്റന്മാരായിട്ട് 7 A, 7 I ഇങ്ങനെ പങ്കുവച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. തന്റെ വിശ്വസ്തരായ 3 പേർക്കെതിരെ പാർട്ടി നടപടിയെടുത്തതിനാൽ VS പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കൃത്യസമയത്ത് തന്നെ VS എത്തിച്ചേർന്നതിൽ LDF നേതാക്കളെല്ലാം സന്തോഷത്തിലായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. CMP ഇടതുമുന്നണിയിലേക്ക് വരുന്നതിനോട് RSPക്ക് യോജിപ്പെന്ന് TJ ചന്ദ്രചൂഡൻ. എന്നാൽ തെറ്റ് തിരുത്തി വേണം മടങ്ങിവരാനെന്നും RSP ജനറൽ സെക്രട്ടറി കണ്ണൂരിൽ പറഞ്ഞു. തിരിച്ചു വരുമ്പോ ഒന്ന് ഒരു കണ്ടീഷനേ ഉള്ളൂ, അവർ ചെയ്ത അപരാധം തിരിച്ചറിഞ്ഞ് വേണം വരാൻ. അത് ഇവിടെ വന്നതിന് ശേഷം ആവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുകയും അരുത് എന്നുള്ളതാണ്. ഇടതുപക്ഷത്തേക്ക് പുരോഗമന ചിന്താഗതിയുള്ള ആര് വരുന്നതും സ്വാഗതാർഹമാണ്. അവർ വരുമ്പോൾ അതുകൊണ്ട് എന്ത് ഗുണമുണ്ടാവും എന്നുള്ളതുകൂടെ വിലയിരുത്തി വേണം എടുക്കാൻ. ദോഷം ആരെങ്കിലും വന്നതുകൊണ്ടൊരു ദോഷം ഇടതുപക്ഷത്തിന് വരാൻ പാടില്ല. അത് നോക്കണം. പൂർവ്വകാല ചരിത്രവും ഇന്നത്തെ അവസ്ഥയും വരാനുണ്ടായ അവസ്ഥയും ഒക്കെ പരിശോധിക്കണം. സ്പിരിറ്റ് കലക്കി ലക്ഷങ്ങൾക്കു ഇത് വ്യാജ മദ്യമാഫിയ. കർണാടക തമിഴ്നാട് DGP മാരോട് കേരളത്തിലേക്കുള്ള സ്പിരിറ്റ് കടത്ത് പരിശോധനകൾ കൂടുതൽ ശക്തമാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് എക്സൈസ് മന്ത്രി K. ബാബു പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയെ തുടർന്നാണ് നടപടി. ചെക്ക് പോസ്റ്റുകളിൽ പരിശോധനകൾ കൂടുതൽ കർക്കശമാക്കും. ബീവറേജുകളിലും ബാറുകളിലും വ്യാജമദ്യമാണ് വിൽക്കുന്നതെന്ന് കരുതുന്നില്ലെന്നും K. ബാബു ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഏഷ്യാനെറ്റ് ചൂണ്ടിക്കാണിച്ച വാർത്തയുടെ അടിസ്ഥാനത്തിൽ AdGP കർണാടക AdGP അതുപോലെ തമിഴ്നാട് AdGP യുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നായിരിക്കും കൂടുതൽ സ്പിരിറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ പരിശോധന കൂടുതൽ ശക്തമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ചെക്ക് പോസ്റ്റുകളിലെ പരിശോധനകളെല്ലാം കർക്കശമാക്കിയിട്ടുണ്ട്. രണ്ടാമത് ഫോറസ്റ്റും അതുപോലെ പോലീസും റവന്യൂ അധികൃതരും ഒരുമിച്ച് എക്സൈസും കൂടിയുള്ള സംയുക്ത പരിശോധന റിമോട്ട് ഏരിയയിൽ ആവശ്യമാണ്. അതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇത് ഇന്നലെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ വളരെ റിമോട്ട് ഏരിയയിലാണ്. അത് ചെറുതായിട്ട് ഞാൻ കാണുന്നില്ല. അത് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഏതായാലും ഏഷ്യാനെറ്റ് വാർത്തയുടെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം ഇന്നലെ തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്.
നിയമങ്ങളും മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി സംസ്ഥാനത്ത് ചെറുകിട ഭക്ഷണശാലകളിലടക്കം പട്ടാപ്പകൽ പരസ്യമായി മദ്യം വിൽപ്പന. തലസ്ഥാന ജില്ലയിലെ ഗ്രാമീണ മേഖലകളിൽ നിന്ന് പകർത്തിയ അനധികൃത മദ്യവിൽപ്പനയുടെ ദൃശ്യങ്ങളിലേക്ക്. തിരുവനന്തപുരം ജില്ലയിലെ പാലോട് നിന്ന് പട്ടാപ്പകൽ പകർത്തിയ ദൃശ്യങ്ങളാണിത്. കുടുംബത്തോടെ ആളുകൾ ആഹാരം കഴിക്കാനെത്തുന്ന ഈ ചെറുകിട ഭക്ഷണശാലകളിൽ മദ്യക്കുപ്പിക്ക് എന്ത് കാര്യം? ഞങ്ങൾ അന്വേഷിച്ചു. മദ്യപാനികൾ ഏവർക്കും സ്വാഗതം. ബിവറേജസ് കോർപ്പറേഷൻ വിപണന കേന്ദ്രത്തിന് മുന്നിൽ ക്യൂ നിന്ന് വലയണ്ട. വേണ്ട ബ്രാൻഡ് പറഞ്ഞാൽ മതി, കുപ്പി ഉടനടി തീൻമേശയിലെത്തും. ടച്ചിങ്സ് അടക്കം വേണ്ടതെന്തും ഹോട്ടലിൽ തയ്യാർ. ഇനി പുതുവർഷത്തലേന്ന് പാലോട് ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. ഇത് ഒരു പ്രദേശത്തെ മാത്രം അവസ്ഥയല്ല, സംസ്ഥാനത്തെ മിക്ക മദ്യവിൽപ്പനശാലകൾക്ക് മുന്നിലും ഇത്തരം സങ്കേതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അബ്കാരി നിയമപ്രകാരം അനധികൃത മദ്യവിൽപ്പന 10 വർഷം വരെ തടവും 1,00,000 രൂപ പിഴയും കിട്ടാവുന്ന കുറ്റമാണ്. മൂക്കിന് താഴെ നിയമലംഘനം നടന്നിട്ടും അധികൃതർ കണ്ടില്ലെന്ന് നടിച്ചാൽ പക്ഷേ എന്തു ചെയ്യും? ക്യാമറാമാൻ അജിയം നുഹുവിനൊപ്പം സി പി അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്തെ ബാറുകളിലും ബിവറേജസ് കോർപ്പറേഷൻ വിപണന കേന്ദ്രങ്ങളിലും വ്യാപക പരിശോധന. വ്യാജ വിദേശ മദ്യ മാഫിയെക്കുറിച്ചുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. അതേസമയം ഉത്സവ സീസണിലടക്കം വ്യാജം വിറ്റഴിക്കുന്നതിന് മദ്യമാഫിയയും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒത്താശയെക്കുറിച്ചും ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. പുതുവർഷമടക്കമുള്ള ആഘോഷ സീസൺ മുന്നിൽ കണ്ട് വ്യാജ വിദേശ മദ്യലോബി സ്പിരിറ്റ് കലക്കി വിൽപ്പനയ്ക്കെത്തിക്കുന്ന വാർത്തയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടത്. ഇതേ തുടർന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ നടപടി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബാറുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടന്നു, സാമ്പിളുകൾ ശേഖരിച്ചു. ബിവറേജസ് കോർപ്പറേഷൻ വിപണന കേന്ദ്രങ്ങളിൽ വ്യാജം വിറ്റഴിക്കുന്നുണ്ടോ എന്നറിയാൻ കർശന പരിശോധന നടത്താനും തീരുമാനമായി. അതേസമയം ആഘോഷങ്ങൾക്ക് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രം നടക്കുന്ന പരിശോധന കൊണ്ട് ഫലമൊന്നുമില്ലെന്നാണ് മദ്യലോബിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ തന്നെ പറയുന്നത്. ആവശ്യമുള്ള സ്പിരിറ്റ് മാസങ്ങൾക്ക് മുൻപ് തന്നെ സംഭരണ കേന്ദ്രങ്ങളിൽ എത്തുന്നതാണ് പതിവ്. അടുത്ത വർഷത്തേക്കുള്ള ഇപ്പോഴേ സ്റ്റോക്കാണ്, അപ്പൊ പിന്നെ പേടിക്കണ്ടല്ലോ. അതൊക്കെ വലിയ നിലവറകളിൽ വലിയ ടാങ്കുകൾ സ്റ്റോർ ചെയ്തിരിക്കുക, അതിനകത്തൊന്നും അതിന്റെ ഒക്കെ മുകളിൽ കൃഷികളാണ് നടക്കുന്നത്, ആരും അറിയുന്നില്ല. ആഘോഷ സീസണിൽ പരിശോധന കർശനമാക്കുമെന്ന് അധികൃതർ ആവർത്തിക്കുമ്പോൾ അതും പ്രഹസനമാണെന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞത്. കളർ കലക്കിയെടുത്ത സ്പിരിറ്റ് കുപ്പികളുമായി കിലോമീറ്ററുകളോളം കാറിൽ യാത്ര ചെയ്തിട്ടും ഒന്നും സംഭവിച്ചില്ലെന്നാണ് അനുഭവം. സജയകുമാറിനൊപ്പം സി പി അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. വാഹനങ്ങളിലെ ചില്ലുകളിലെ സൺഫിലിം ഒഴിവാക്കാനുള്ള കോടതി ഉത്തരവ് ഇനിയും പൂർണ്ണമായി നടപ്പാക്കിയിട്ടില്ലെന്ന് കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. കൊച്ചി നഗരത്തിൽ സൺഫിലിം ഒട്ടിച്ചോടുന്ന വാഹനങ്ങൾ ഇപ്പോഴും നിരവധിയുണ്ട്. കോടതി ഉത്തരവുണ്ടായ ഉടനെ പരിശോധന കെങ്കേമമായി നടന്നു. ഉത്തരവ് കർക്കശമാക്കിയപ്പോൾ ഫിലിം പറിച്ചുമാറ്റാനായി പ്രത്യേക ഏജൻസികൾ തന്നെ ഉണ്ടായി. പക്ഷേ ഈ ശുഷ്കാന്തി അധിക നാൾ നീണ്ടുനിന്നില്ല. പരിശോധനകൾ നിലച്ചു, നടപടികൾ തണുത്തു. ഇപ്പോൾ ഫിലിം ഒട്ടിച്ച വണ്ടികൾ പോലീസിന് മുമ്പിലൂടെ തന്നെ പായുന്നുണ്ട്. ഇക്കൂട്ടത്തിൽ സർക്കാർ വാഹനങ്ങൾ പോലും ഉണ്ടെന്നതാണ് രസകരമായ വസ്തുത. ഇപ്പോഴത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ കാലം ചൂടായി നിൽക്കും, അത് കഴിയുമ്പോൾ അതങ്ങാറ് തണുത്ത് പോവും. അങ്ങനെ അങ്ങനെ ഒരു തണുത്ത ഒരു രീതിയിലാണ്. നഗരത്തിലോടുന്ന വണ്ടികളിൽ ഫിലിം ഇല്ല എന്നാണ് പോലീസിന്റെ വാദം. നാട്ടിൻപുറത്തു നിന്ന് വരുന്ന വാഹനങ്ങളാണത്രേ ഫിലിം പറിച്ചു മാറ്റാത്തത്. നിയമം നടപ്പാക്കാൻ നഗരമെന്നോ നാട്ടിൻപുറമെന്നോ ഉള്ള വ്യത്യാസമുണ്ടോ എന്നതാണ് ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഉയരുന്ന സംശയം. ഏഷ്യൻ ന്യൂസ്, കൊച്ചി. കാറുകളിലെ സൺഫിലിമുകൾ നീക്കം ചെയ്ത് ഉൾവശം സുതാര്യമാക്കണമെന്ന സുപ്രീംകോടതി വിധിയെ തുടർന്ന് പലരും അത് ചെയ്തു. പക്ഷേ കാറിന്റെ ഉൾവശം കാണാതിരിക്കാൻ പുതിയ തന്ത്രവും കണ്ടെത്തി. സൺഫിലിമുകൾക്ക് പകരം കർട്ടൻ അടിക്കുന്നത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തതാകട്ടെ നമ്മുടെ അധികൃതർ. ഏപ്രിൽ 27 കാറുകളിലെ കറുത്ത ഫിലിമുകൾ നീക്കം ചെയ്യണമെന്ന് സുപ്രീംകോടതി വിധിച്ചത്. പണം മുതലിട്ടൊട്ടിച്ച സൺഫിലിമുകൾ നീക്കം ചെയ്യാൻ നാട്ടുകാർ വരിവരിയായി നിന്നു. മിക്കവരും സൺഫിലിമുകൾ നീക്കി. എന്നാൽ വാഹനങ്ങളുടെ അകം കാണണമെന്ന സുപ്രീംകോടതി വിധി ലംഘിക്കേണ്ടത് എങ്ങനെയെന്ന് ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും നമ്മുടെ അധികാരികളും നമുക്ക് കാണിച്ചു തരും. ഫിലിം പോലെ തന്നെയാണ് കർട്ടനും. കർട്ടനും ടാക്സിയിലായാലും പ്രൈവറ്റ് വാഹനങ്ങളിലായാലും കർട്ടനും മാറ്റേണ്ടതാണ്. മിക്ക പോലീസ് ഉദ്യോഗസ്ഥരുടെയും വാഹനങ്ങൾ ഇങ്ങനെയാണ്. ഇവർ സുപ്രീംകോടതി വിധി അനുസരിച്ച് കറുത്ത ഫിലിമുകൾ നീക്കം ചെയ്തു. പക്ഷേ ബദൽ സംവിധാനം കണ്ടുപിടിക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. നല്ല ഒന്നാം തരം കർട്ടനുകൾ പിടിപ്പിച്ചു. കർട്ടൻ മാറ്റണമെന്ന് വിധിയില്ലെന്നാണ് ഇവർ കരുതുന്നത്. പക്ഷേ വാഹനത്തിന്റെ ഉൾഭാഗം കാണുന്നത് മറയ്ക്കുന്ന ഒന്നും ഗ്ലാസിൽ ഉപയോഗിക്കാൻ പാടില്ലെന്ന് വിധിയിൽ വ്യക്തമായി പറയുന്നുമുണ്ട്. ഇസഡ് കാറ്റഗറിയിൽപ്പെട്ടവർക്ക് മാത്രമാണ് ഇളവ്.
കൂടംകുളത്തേക്ക് പുറപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനെ പുറത്തുനിന്ന് കാണാൻ ഡോറ് തുറക്കേണ്ടി വന്നു. വി എസിൻ്റെതിനു മാത്രമല്ല, സംസ്ഥാനത്തെ മിക്ക ഉദ്യോഗസ്ഥരുടെയും വാഹനങ്ങൾ ഇങ്ങനെയാണ്. കാറിൻ്റെ ഉൾവശം ഇതുപോലെ കാണണമെന്നാണ് സുപ്രീം കോടതി ഉദ്ദേശിച്ചത്. പക്ഷേ പണം മുടക്കി സൺഫിലിമുകൾ ഒട്ടിച്ച് അത് പണം മുടക്കി പറിച്ചവരെ അപഹസിക്കുന്ന സമീപനമാണ് നമ്മുടെ അധികൃതരുടേത്. കോഴിക്കോട് നിന്നും ടി വി പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ദില്ലിയിൽ ഇന്ന് രാവിലെ ഇന്ത്യാ ഗേറ്റ് അടക്കമുള്ള പ്രദേശങ്ങൾ ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. ജന്തർ മന്ദറിൽ മാത്രമാണ് സമരത്തിന് അനുമതി. സ്ത്രീകൾക്ക് പരാതി പറയാനായി ദില്ലി മുഖ്യമന്ത്രിയുടെ ടോൾ ഫ്രീ നമ്പർ ഇന്ന് മുതൽ നിലവിൽ വന്നു. പല സംഘടനകളും പുതുവത്സര ആഘോഷങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അജിത് കുമാർ ചേരുകയാണ്. അജിത്, ദില്ലിയിൽ അന്തരീക്ഷം പഴയ തോതിലായോ? ഇന്ന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ടോ? രജനി, ദില്ലിയിൽ ജന്തർ മന്ദറിൽ ഇപ്പോഴും പ്രതിഷേധ സമരങ്ങൾ തുടരുകയാണ്. രാവിലെ കുറച്ചാൾക്കാരെ വന്നുള്ളൂ എങ്കിലും ഇപ്പോൾ വളരെ സജീവമായി തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ എത്തുന്നുണ്ട്. ഇന്ത്യ ഗേറ്റ് പരിസരം കഴിഞ്ഞ കുറേ ദിവസം അടച്ചിട്ടിരുന്നുവെങ്കിലും ഇന്ന് രാവിലെ അത് തുറന്നിരിക്കുകയാണ്. ഗതാഗതം സുഗമമായി നടക്കുന്നു. പല മെട്രോ സ്റ്റേഷനുകളും തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇന്ന് പ്രവൃത്തി ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ചില ഇളവുകൾ പല പ്രദേശത്ത് നടത്തിയത് ഇവിടെയുള്ള ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. എങ്കിലും ശക്തമായ സുരക്ഷാ ക്രമീകരണം എല്ലായിടത്തും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈകുന്നേരം 6 മണിക്ക് ശേഷം ഇന്ത്യ ഗേറ്റ്, കൊണാട്ട് പ്ലേസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും പൂർണ്ണമായും ആൾക്കാരെ ഒഴിപ്പിക്കും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പുതുവർഷ ആഘോഷം പല ക്ലബ്ബുകളും വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. പകരം ജന്തർ മന്ദറിൽ ചില പ്രാർത്ഥനകളും മറ്റുമായിരിക്കും വൈകുന്നേരം നടക്കുക. ഇതിനിടയിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഒരു ആചരണ പരിപാടി ഇന്ന് രാവിലെ നടന്നിരുന്നു. അതിൽ സുഷമ സ്വരാജ്, അരുൺ ജെയ്റ്റ്ലി അടക്കമുള്ള ബി ജെ പി നേതാക്കൾ പങ്കെടുത്തു. ഈ വധശിക്ഷ അടക്കമുള്ള ശക്തമായ നിയമനിർമ്മാണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തണം എന്ന ആവശ്യമാണ് ബി ജെ പി നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരിക്കുന്നത്. ചില നേതാക്കൾ ഇവിടെ ജന്തർ മന്ദറിൽ നിരാഹാര സമരം നടത്തുന്നു. ആ സമരം ഇപ്പോഴും തുടരുകയാണ്. ഇത്തരത്തിലുള്ള ചെറിയ സമരങ്ങളാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള വലിയ ആളൊഴുക്ക് ജന്തർ മന്ദറിൽ ഇന്ന് ഇല്ല. രജനി, അജിത് കുമാർ ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.